We can never predict human nature. Such a story is described here, Lord of the Flies, written by William Golding. It is a novel that is included in the paper Introducing Literature. It is a paper for first sem BA English Language and Literature students of Calicut University. Calicut University, ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ first sem ലെ പേപ്പർ ആണ് Introducing Literature. അതിൽ ഉൾപ്പെട്ട നോവലാണ് Lord of the Flies. ഇത് എഴുതിയത് William Golding. William Golding is the 20th century writer. He is a British writer, novelist, playwright and poet. And he is best known for his debut novel, Lord of the Flies. Lord of the Flies എന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ്. അതിലൂടെ ഫേമസ് ആയ വ്യക്തിയാണ് വില്യം ഗോൾഡിംഗ്. ആൻഡ് ഹിസ് അതർ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ആർ റൈറ്റ്സ് ഓഫ് പാസേജ് ആൻഡ് ടു ദ എൻഡ് ഓഫ് ദ എർത്ത്. ടു ദ എൻഡ് ഓഫ് ദ എർത്ത്, അതേപോലെ തന്നെ റൈറ്റ്സ് ഓഫ് പാസേജ്, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രശസ്തങ്ങളായ കൃതികളാണ്. ആൻഡ് ഹി ഗോട്ട് എ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1983. 1983 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ വി ആർ ഡിസ്കസിംഗ് ദ നോവൽ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് റിട്ടൺ ബൈ വില്യം ഗോൾഡിംഗ്. ഇറ്റ് ഈസ് എ 1954 നോവൽ ബൈ വില്യം ഗോൾഡിംഗ് ആൻഡ് ദ പ്ലോട്ട് ഈസ് റിലേറ്റഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് ബോയ്സ് ഹൂ വെയർ സ്റ്റാൻഡേർഡ് ഓൺ ഇൻ ആൻ അൺഇൻഹാബിറ്റഡ് ഐലൻഡ് ആൻഡ് ദെയർ ഡിസാസ്റ്റേഴ്സ് അറ്റംപ്റ്റ്സ് ടു ഗവേൺ ദംസെൽവ്സ്. ഇതിലെ കഥ, ഇത് 1954 എഴുതപ്പെട്ട നോവലാണ്. ഇതിൻ്റെ പ്ലോട്ട്, ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് കുറച്ച് ബ്രിട്ടീഷ് കുട്ടികൾ, ഒരു കൂട്ടം ബ്രിട്ടീഷ് പയ്യന്മാര്, ചെക്കന്മാര് ഒരു അൺഇൻഹാബിറ്റഡ് ഐലൻഡ്, ഒരു ദ്വീപിൽ അകപ്പെടുന്നു. അവിടെ മനുഷ്യവാസമൊന്നും ഇല്ലാത്തൊരു ദ്വീപിൽ അകപ്പെടുന്നു. ആ കുട്ടികൾ അവിടെ നിന്നും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ജീവനത്തിന് വേണ്ടിയിട്ട്, അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന ആ ഒരു കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. themes include tension between group think and individuality, rational and emotional reactions, and mortality and immortality. ഈ നോവലിൻ്റെ തീം, ഒന്ന് group think and individuality, ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, അതേപോലെ ഒരു ഗ്രൂപ്പായിരിക്കുന്ന സമയത്ത് ആ ചിന്തകൾ പ്രകാരമാണ്. അതേപോലെ തന്നെ റാഷണൽ ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ്, ബുദ്ധിപരമായ ചിന്ത, അതോടൊപ്പം തന്നെ വൈകാരികമായ ചിന്തകൾ തമ്മിലുള്ള ആ അന്തരം. അതേപോലെ തന്നെ മോർട്ടാലിറ്റി ആൻഡ് ഇമോർട്ടാലിറ്റി, നശ്വരതയും അനശ്വരതയും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ നമുക്ക് ഈ നോവലിന്റെ തീംസ് ആയിട്ട് കണക്കാക്കാം. വില്യം ഗോൾഡിംഗ് ഗോട്ട് ദി ഐഡിയ ഓഫ് റൈറ്റിംഗ് ദിസ് നോവൽ ഫ്രം ദ നോവൽ ദ കോറൽ ഐലൻഡ്, എ ടെയിൽ ഓഫ് ദ പസഫിക് ഓഷ്യൻ ബൈ ആർ എം ബെല്ലാൻഡി. ആർ എം ബെല്ലാൻഡിൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് ദ കോറൽ ഐലൻഡ്, എ ടെയിൽ ഓഫ് ദി പസഫിക് ഓഷ്യൻ. ഈ നോവലിലെ ആ ഐഡിയ ആണ് അദ്ദേഹത്തിന്, വില്യം ഗോൾഡിങ്ങിന് ഈ നോവൽ എഴുതാനുള്ള പ്രേരണയായത്. ആൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ വാർ ടൈം ഇവാക്വേഷൻ, എ ബ്രിട്ടീഷ് എയ്റോപ്ലെയിൻ ക്രാഷസ് നിയർ ആൻ ഐസൊലേറ്റഡ് ഐലൻഡ് ഇൻ എ റിമോട്ട് റീജിയൻ ഓഫ് ദി പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ്റെ വിദൂരമായ ഒരു സ്ഥലത്ത്, പസഫിക് ഓഷ്യൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു മലയുടെ ഭാഗത്ത്, ഒരു കാട്ടില് ഒരു എയ്റോപ്ലെയിൻ ക്ലാഷ് ചെയ്ത് ആ ഒരു എയ്റോപ്ലെയിൻ തകർന്ന് ബ്രിട്ടീഷുകാരായ കുറെ ആളുകൾ അവിടെ വീഴുന്നു. ആൻഡ് ദ ഓൺലി സർവൈവേഴ്സ് ആർ ദ ബോയ്സ് ഇൻ ദെയർ മിഡിൽ ചൈൽഡ്ഹുഡ് ഓർ പ്രീ അഡോളസൻസ്. ആ പ്ലെയിൻ ക്രാഷില് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് കുറച്ച് കുട്ടികൾ മാത്രമാണ്. ആ കുട്ടികൾ അവരുടെ ചൈൽഡ്ഹുഡ്, പ്രീ അഡോളസൻസ് അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് ആ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികളാണ്. ആൻഡ് എ ഫെയർ ഹെയർഡ് ബോയ് റാൽഫ് ആൻഡ് എ ഫാറ്റ് ബോയ് പിഗ്ഗി ഫൈൻഡ് എ കോൺച്ച് വിച്ച് റാൽഫ് യൂസസ് ആസ് എ ഹോൺ ടു കൺവീൻ ദ സർവൈവേഴ്സ് ടു ആൻ ഏരിയ. ഇവര് അതിൽ ഒരു കുറച്ച് മുടിയൊക്കെ നല്ല നല്ല ഒരു മുടിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള കുട്ടി, റാൽഫ് എന്ന കുട്ടി, അതിൽ വേറൊരു കുട്ടി, കുറച്ചൊരു തടിയുള്ള ഒരു തടിയനായ കുട്ടി, അവൻ്റെ പേര് പിഗ്ഗി. അവർ രണ്ടുപേരും ഒരു കോഞ്ച്, കോഞ്ച് മീൻസ് ശംഖ് കണ്ടുപിടിക്കുന്നു. ആ പസഫിക് ഓഷ്യൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. ആ കടൽ തീരത്ത് നിന്ന് ഒരു ശംഖ് കണ്ടുപിടിക്കുന്നു. ആൻഡ് ദേ യൂസ് ദിസ് കോഞ്ച് ആസ് എ സിഗ്നൽ. ആ ശംഖ് ഊതി അവർക്ക് ആരെങ്കിലും രക്ഷയ്ക്ക് എത്തുന്ന രീതിയിലേക്ക് ആരെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. കാരണം ആ നദീ തീരത്താണ്, പസഫിക് ഓഷ്യൻ്റെ അടുത്താണ്
അപ്പം കടലിലൂടെ പോകുന്ന ഏതെങ്കിലും കപ്പലോ അല്ലെങ്കിൽ യാത്രക്കാരോ ആണ് ഈ കുട്ടികളെ കാണുകയാണെങ്കിൽ രക്ഷപ്പെടുത്തണം, ആ ഒരു ലക്ഷ്യത്തിനായിട്ട് ഈ ശംഖ് ഉപയോഗിക്കുന്നു. ആൻഡ് റാൽഫ് ടുക്ക് കൺട്രോൾ ഓവർ അതർ ബോയ്സ് ആൻഡ് ഹി വാസ് സെലക്ടഡ് ആസ് ദ ചീഫ്. ഈ റാൽഫ് റാൽഫ് എന്ന കുട്ടി അവനാണ് ഇതിന്റെ ഈ കുട്ടികളുടെയൊക്കെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഹി എസ്റ്റാബ്ലിഷസ് ത്രീ പ്രൈമറി പോളിസീസ് ടു ഹാവ് എ ഫണ്ട് ടു സർവൈവ് ആൻഡ് ടു കോൺസ്റ്റന്റ്ലി മെയിൻറ്റെയിൻ എ സ്മോക്ക് സിഗ്നൽ ദാറ്റ് കുഡ് അലേർട്ട് പാസിംഗ് ഷിപ്സ് ഓഫ് ദെയർ പ്രസൻസ്. റാൽഫ് നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ടു ഹാവ് എ ഫണ്ട്, അവര് കാട്ടിലകപ്പെട്ടതാണ്, സോ പേടിയൊക്കെ വരാം, അതുകൊണ്ട് തമാശ നടന്നിറങ്ങണം, അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണം. ദെൻ ടു സർവൈവ്, ആർക്കും അപകടമൊന്നും പറ്റാതെ എല്ലാവരും ജീവനോടെ ഉണ്ടാകണം. ആൻഡ് ടു കോൺസ്റ്റന്റ്ലി മെയിൻറ്റെയിൻ എ സ്മോക്ക് സിഗ്നൽ ദാറ്റ് കുഡ് അലേർട്ട് പാസിംഗ് ഷിപ്സ് ഓഫ് ദെയർ പ്രസൻസ്. ഇനി മൂന്നാമത്തേത്, എപ്പോഴും ഒരു പുക സൃഷ്ടിക്കണം, അതായത് സ്മോക്ക് ഉണ്ടായിരിക്കണം ആ കാട്ടിൽ, ഒരു സിഗ്നലായിട്ട് ആ ഒരു തീയുടെ പുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സിഗ്നലായിട്ട് കണക്കാക്കും. ആ സിഗ്നല് കടലിലൂടെ പോകുന്ന അല്ലെങ്കിൽ പസഫിക് ഓഷനിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഒരു സിഗ്നലായിട്ട് അവർ കണ്ടിട്ട് ഇവരെ രക്ഷിക്കാനെത്തും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സ്മോക്ക് സിഗ്നൽ അവിടെ ഉണ്ടാകണം. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നു, റാൽഫ് നിർദ്ദേശിക്കുന്നു. ആൻഡ് ഹി ജോയിൻസ് എ റെഡ് ഹെയർഡ് ബോയ് നെയ്മഡ് ജാക്ക് ആൻഡ് എ ക്വയറ്റ് ബോയ് നെയ്മഡ് സൈമൺ ആൻഡ് യൂസിങ് പിഗീസ് ഗ്ലാസസ് ടു ക്രിയേറ്റ് എ സിഗ്നൽ ഫയർ. ഇനി ഇവരുടെ കയ്യിൽ തീപ്പെട്ടിയൊന്നുമില്ല, അതുകൊണ്ട് പിഗ്ഗിയുടെ സൺഗ്ലാസ് അതെടുത്ത് അതിലൂടെ തീ ഉണ്ടാക്കുന്നു, അതായത് സൂര്യൻ്റെ നേരെ പിടിച്ച് ആ ഗ്ലാസ്സിലൂടെ അവർ തീ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സ്മോക്ക് അല്ലെങ്കിൽ ആ ഒരു ഫയർ ഫോറസ്റ്റിൽ ചെറിയൊരു കൂട്ട് കരിയിലയും ചുള്ളിക്കമ്പുകളൊക്കെ കൂട്ടിയിട്ട് ഒരു തീ, അതിലൂടെ ഒരു സിഗ്നൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അങ്ങനെ അവരതിൽ വിജയിക്കുന്നു. ദ ബോയ്സ് ടേൺഡ് ഐഡിൽ ആൻഡ് ദേ ഡിവലപ് പാരനോയ അറൌണ്ട് ആൻ ഇമാജിനറി മോൺസ്റ്റർ ആൻഡ് ദേ കോൾ ഇറ്റ് ദ ബീസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു റാൽഫ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ദേ ഹാവ് ഫൺ, രണ്ടാമത്തേത് ടു സർവൈവ് ആൻഡ് മൂന്നാമത്തേത് ടു കീപ് എ ഫയർ സിഗ്നൽ. അതിൽ ആദ്യത്തേത് എപ്പോഴും സന്തോഷം ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴേക്കും ഈ കുട്ടികളുടെ ഉള്ളിൽ ഒരു മടി ഉണ്ടാകുന്നു, അതായത് കുട്ടികൾക്ക് ബോറാകുന്നു. ആൻഡ് ദേ ഡിവലപ്പ് പാരനോയ, പാരനോയ മീൻസ് ഒരു പേടി, അകാരണമായ ഒരു പേടി കുട്ടികൾക്ക് ഉണ്ടാകുന്നു. ഈ അറൌണ്ട് ആൻ ഇമാജിനറി മോൺസ്റ്റർ, അവർ ചിന്തിക്കുന്നത് ഈ കാട്ടിൽ ഏതെങ്കിലും ഭീകരമായ ജീവി ഉണ്ടോ, അങ്ങനെ ഒരു ഭീകരമായ ജീവിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. ആൻഡ് ദേ കോൾ ഇറ്റ് ദ ബീസ്റ്റ്, ബീസ്റ്റ് എന്നാണ് അവർ ഈ ഭീകര ജീവിയെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇമാജിനറി ക്രിയേഷൻ ആണത്. ആൻഡ് വിച്ച് ദേ ബിഗാൻ ടു ബിലീവ് എക്സിസ്റ്റ് ഇൻ ദ ഐലൻഡ്, ആ ഐലൻഡിൽ അങ്ങനെ ഒരു ഭീകര ജീവി നിലനിൽക്കുന്നു എന്നവർ വിശ്വസിക്കാൻ തുടങ്ങി. റാൽഫ് ദ ലീഡർ ഫെയിൽസ് ടു കൺവിൻസ് ദം ദാറ്റ് ദർ എക്സിസ്റ്റ് നോ മോൺസ്റ്റർ. ലീഡറായ റാൽഫ് പരാജയപ്പെടുന്നു, കാരണം ഇങ്ങനെ ഒരു ജീവി ഈ ഐലൻഡിൽ ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ റാൽഫിന് കഴിയുന്നില്ല. ആൻഡ് ജാക്ക് ഗെയിംസ് പോപ്പുലാരിറ്റി ബൈ ഡിക്ലെയറിംഗ് ദാറ്റ് ഹി വിൽ പേഴ്സണലി കിൽ ദ മോൺസ്റ്റർ. ഈ സമയത്ത് റാൽഫാണ് നേതാവ്, പക്ഷേ അതിലെ കുറച്ചുകൂടി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ജാക്ക് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ജീവി ഈ ഐലൻഡിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കൊല്ലും, അതിനെ ഞാൻ തന്നെ കൊന്ന് അതിനെ പീസ് പീസ് ആക്കുമെന്നൊക്കെ വീരവാദം മുഴക്കി ജാക്ക് മുന്നോട്ടേക്ക് വരുന്നു. ആൻഡ് ഹി ഗെയിംസ് പോപ്പുലാരിറ്റി, അങ്ങനെ അവൻ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോയായി മാറുന്നു. ദെൻ റാൽഫ് അപ്പോയിന്റ്സ് ജാക്ക് ടു ബി ഇൻ ചാർജ് ഓഫ് ഹണ്ടിങ് ഫുഡ് ഫോർ ദ ബോയ്സ്. ലീഡറായിട്ടുള്ള റാൽഫ് ജാക്കിനെയാണ് നിയമിക്കുന്നത്. ജാക്കിനോട് പറയുന്നു, ഈ കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള ജോലി നിനക്കാണ്. ആൻഡ് ദ ബോയ്സ് എൻജോയ് ലൈഫ് വിതൗട്ട് എൽഡേഴ്സ്. ആ ഒരു കട്ടിൽ എൽഡേഴ്സിന്റെ, മുതിർന്നവരുടെ കൺട്രോൾ ഒന്നും ഇല്ലാതെ കുട്ടികൾ അവരുടേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കുന്നു. ബൈ യൂസിങ് പിഗ്ഗീസ് സൺ ഗ്ലാസ് ദേ മെയ്ഡ് ഫയർ ഇൻ ദ വുഡ്. നേരത്തെ അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞിരുന്നു പിഗ്ഗിയുടെ സൺഗ്ലാസ് ഉപയോഗിച്ച് അവർ ഫയർ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ബട്ട് ഫയർ ഗോട്ട് ഔട്ട് ഓഫ് ദിയർ കൺട്രോൾ ആൻഡ് എൻഗൾഫ്ഡ് മോസ്റ്റ് പാർട്ട് ആൻഡ് ദ ബോയ്സ് ഫ്രം ദർ ഗ്രൂപ്പ് ആൻഡ് എ ബോയ് ഫ്രം ദർ ഗ്രൂപ്പ് ഡിസപ്പിയേഡ്. ഇവരിങ്ങനെ ആ കാട്ടിൽ തീയിടുന്നു. ആദ്യം ചെറുതായിട്ട് തീയിട്ടതാണ്, പക്ഷേ അവരുടെ കൺട്രോളിൽ നിന്നും ആ തീ കൺട്രോളിനപ്പുറത്തേക്ക് പോകുന്നു, അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല.
അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കാണാതെ ആവുന്നു. ഒരു പക്ഷേ ആ കുട്ടി ആ കാട്ടുതീയിൽ അകപ്പെട്ടതായിരിക്കാം. അപ്പൊ അങ്ങനെ ആ കുട്ടിയെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടുന്നില്ല. ദ ബോയ്സ് കീപ് സ്മോക്ക് ഇൻ ദ ഫയർ ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ പാസിംഗ് ഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ സ്മോക്ക് ഫയർ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഫയർ അവർ നിലനിർത്തുന്നത് ടു അറ്റെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ പാസിംഗ് ഷിപ്പ്. ബട്ട് വെൻ എ ഷിപ്പ് പാസസ് ദ സിഗ്നൽ ഫയർ ബേൺ ഔട്ട്. പക്ഷെ ഇവരിങ്ങനെ കത്തിച്ചു ആ കത്തൽ ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഷിപ്പ് വന്നില്ല. ഈ കനൽ കെട്ട് അതിലെ പുകയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ഷിപ്പ് പാസ് ചെയ്ത് പോകുന്നു. ആൻഡ് റാൽഫ് ഈസ് ആംഗ്രി വിത്ത് ജാക്ക് ഫോർ ഇറ്റ്. ബട്ട് ജാക്ക് ഹാസ് ജസ്റ്റ് റിട്ടേൺഡ് വിത്ത് എ പിഗ് ആൻഡ് ഓൾ ദി ഹണ്ടേഴ്സ് ആർ ഇൻ എ സ്ട്രേഞ്ച് ഫ്രൻസി. ഈ സമയത്ത് റാൽഫാണ് നേതാവ്. റാൽഫ് ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇവിടെ എപ്പോഴും തീ ഉണ്ടായിരിക്കണമെന്ന്. പക്ഷേ തീയും ഇല്ല പുകയും ഇല്ല. ഒരു പാസിംഗ് ഷിപ്പ് അങ്ങനെ പോകുന്ന സമയത്ത് അവർ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. അപ്പൊ അതുകൊണ്ട് റാൽഫ് ഈ കുട്ടികളോട് ചൂടാകുന്നു. ചൂടാകുന്നത് ജാക്കിനോടാണ്. കുട്ടികൾ എല്ലാരോടുമാണ് ചൂടാകുന്നത്. അപ്പോൾ ജാക്ക് ആ സമയത്ത് എത്തിയിട്ടുള്ളൂ. അവന്റെ കയ്യിൽ വേട്ടയാടിയ ഒരു പന്നിയുമുണ്ട്. അപ്പൊ ആ വേട്ടയാടിയിട്ട് അവരുടെ ആ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ദേ ആർ അറ്റംപ്റ്റ് ആസ് എ ഹണ്ടേഴ്സ്. ആ കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവനിങ്ങനെ ഫയർ ചെയ്യുന്നു. റാൽഫ് അവരോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ ഈ ജാക്കും അവന്റെ ടീമും ദേ ആർ ഇൻ എ ഫ്രൻസി. ആ ഒരു ഫ്രൻസിയുടെ മൂടിലാണുള്ളത്. ആ ഒരു ഉന്മാദ അവസ്ഥയിലാണ്. കാരണം ഒരു കാട്ടുപന്നിയെ അവർ കൊന്ന് കയ്യിൽ വെച്ചിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണുള്ളത്. ആൻഡ് പിഗി ക്രിട്ടിസൈസസ് ജാക്ക് ആൻഡ് ജാക്ക് ഹിറ്റ്സ് പിഗി അക്രോസ് ഹിസ് ഫേസ്. ഈ സമയത്ത് റാൽഫ് ദേഷ്യപ്പെടുന്നു. റാൽഫ് ദേഷ്യപ്പെട്ട സമയത്ത് പിഗ്ഗി ജാക്കിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ ജാക്ക് അപ്പോഴേക്കും ദേഷ്യം പിടിക്കുന്നു. അങ്ങനെ പിഗ്ഗിയുടെ മുഖത്ത് നോക്കി ഒരു ഇടി കൊടുക്കുന്നു. ആൻഡ് റാൽഫ് ട്രൈസ് ടു റീസ്റ്റോർ പീസ്. ഈ സമയത്ത് ജാക്കും പിഗ്ഗിയും തമ്മിൽ അടിയാണ്. ഈ സമയത്ത് റാൽഫ് ഇതിനിടയിൽ കയറി അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ദ ലിറ്റിലസ്റ്റ് ബോയ്സ് നോൺ ആസ് ലിറ്റൂൺസ് ബിഗാൻ ടു സി നൈറ്റ് മെയേഴ്സ് ആൻഡ് ബിഗാൻ ടു ബിലീവ് ദാറ്റ് ദർ ഇസ് എ മോൺസ്റ്റർ ഇൻ ദ ഐലൻഡ്. ഇതിനിടയ്ക്ക് ആ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികൾ അവർ വിശ്വസിക്കാൻ തുടങ്ങി. ആ കാട്ടിൽ ഏതോ ഒരു ഭീകർ ജീവിയുണ്ട്, അവരെ പിടിച്ചു തിന്നും, അതേപോലെ ആ ഭീകര ജീവി അവരെ ഉപദ്രവിക്കും എന്നൊക്കെ ആ ഒരു വിശ്വാസം, അതേപോലെ ആ ഒരു പേടി കാരണം കുട്ടികൾ സ്വപ്നം കാണാൻ തുടങ്ങി. സം ചിൽഡ്രൻ ബിലീവ് ദാറ്റ് ദ മോൺസ്റ്റർ ഈസ് ഹൈഡിങ് ഇൻ ദ സീ. ചില കുട്ടികൾ വിശ്വസിക്കാൻ തുടങ്ങി ആ സീയിലുള്ളിലാണ്, സമുദ്രത്തിനുള്ളിലാണ് ഈ മോൺസ്റ്റർ ഇരിക്കുന്നത്, മോൺസ്റ്റർ അതിനുള്ളിൽ പതിഞ്ഞിരിക്കുകയാണ് എന്ന് ചില കുട്ടികൾ വിശ്വസിക്കാൻ തുടങ്ങി. ഡ്യൂറിങ് ദിസ് ടൈം സം മിലിറ്ററി പ്ലെയിൻസ് എൻഗേജ് ഇൻ എ ബാറ്റിൽ ഹൈ അബൌവ് ദി ഐലൻഡ്. ഈ സമയത്ത് ആ മലയുടെ ഭാഗത്ത്, ഇവര് പസഫിക് സമുദ്രത്തിന്റെ തീരപ്രദേശത്താണ്, ആ ഒരു കാട്ടിലാണുള്ളത്. അപ്പൊ അതിന്റെ മേളിലെ കുന്നിന്റെ ഭാഗത്ത് പ്ലെയിനുകൾ തമ്മില് ഫൈറ്റ് തുടങ്ങി. അന്തരീക്ഷത്തിൽ നിന്നും ഫൈറ്റിംഗ് തുടങ്ങുന്നു. ആൻഡ് എ ഡെഡ് സോൾജിയർ വിത്ത് പാരഷ്യൂട്ട് എൻടാംഗിൾസ് ഇൻ എ ട്രീ. അങ്ങനെ ആ ഒരു ഫൈറ്റില് പാരഷ്യൂട്ടിലുള്ള ഒരു സോൾജിയർ, മരിച്ച സോൾജിയർ ഒരു മരത്തിൽ വന്ന് വീഴുന്നു, മരത്തിൽ കുടുങ്ങി അങ്ങനെ കിടക്കാണ്. ആൻഡ് സാം ആൻഡ് എറിക് ദ ട്വിൻസ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ മോൺസ്റ്റർ ആൻഡ് ഇൻഫോം ദ അതർ ബോയ്സ് ദാറ്റ് ദ മോൺസ്റ്റർ അറ്റാക്ക്ഡ് ദം. ഈ സമയത്ത് സാമും എറിക്കും, സാമും എറിക്കും ട്വിൻസ് ആണ്. അവര് ഈ വഴി വരുന്ന സമയത്താണ് ഈ മരത്തിന് മേലില് പാരഷൂട്ടുമായിട്ട് ഒരു സോൾജിയർ കിടക്കുന്നത് കാണുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് ഇതൊരു ഭീകർ ജീവിയാണെന്നാണ്. ആ കുട്ടികൾ ഓടി വന്ന് മറ്റു കുട്ടികളോട് പറയുന്നു ദ മോൺസ്റ്റർ അറ്റാക്ക്ഡ് ദം, ആ ഭീകര ജീവി അവരെ ആക്രമിച്ചു എന്ന് പറയുന്നു. കുറച്ച് കൂട്ടി പറയാണ്. അപ്പൊ ഈ സംഭവം കണ്ട് പേടിച്ചിട്ടാണ് കുട്ടികൾ ഓടി വരുന്നത്. പക്ഷെ ഇവർ വന്ന് പറയുന്നത് ഞങ്ങളെ ആക്രമിക്കാൻ ആ ഭീകര ജീവി വന്നു എന്ന് പറഞ്ഞ് പറയും. ജാക്ക് ആൻഡ് റാൽഫ് ഗോ ഇൻ സെർച്ച് ഓഫ് ദ മോൺസ്റ്റർ ആൻഡ് ഫൈൻഡ്സ് ദ പാരഷൂട്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ മോൺസ്റ്റർ. ഈ സമയത്ത് ലീഡറാണ് റാൽഫ്. അതേപോലെ ജാക്ക് ഹണ്ടിങ് ചാർജ് ഉള്ള വ്യക്തിയാണ്, ഹണ്ടർ എന്നുള്ള ഒരു പൊസിഷനുള്ള വ്യക്തിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഈ ഭാഗത്തേക്ക് പോകുന്നു, ഈ മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ആൻഡ് ദേ ഓൾസോ സീ ദ സെയിം സിറ്റുവേഷൻ, അതായത് ആ ഒരു അവസ്ഥ കാണുന്നു. അതായത് പാരഷൂട്ടിൽ കുടുങ്ങിയിട്ട് ഒരു ഡെഡ് സോൾജിയർ കാണുന്നു. ആൻഡ് ദേ ഓൾസോ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദി മോൺസ്റ്റർ ആൻഡ് ഫൈൻഡ്സ് ദ പാരഷൂട്ട് ആൻഡ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ മോൺസ്റ്റർ. അവരും ചിന്തിക്കുന്നത് ഇത് മോൺസ്റ്റർ ആണെന്നാണ്. ആൻഡ് ജാക്ക് കംപ്ലെയിൻസ് ദാറ്റ് റാൽഫ് ഈസ് എ കവേർഡ് ആൻഡ് സോ ഹി മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ പോസ്റ്റ്. ഈ സമയത്ത് ജാക്ക് പറയുന്നു
റാൽഫ് ഒരു പേടിത്തൊണ്ടനാണ്, കബോർഡാണ്, കബോർഡ് മീൻസ് പേടിത്തൊണ്ടൻ, ഒരു പേടിത്തൊണ്ടനാണ്, അവനെ ഒന്നിനും കൊള്ളത്തില്ല, അതുകൊണ്ട് അവനെ ഈ ഒരു ലീഡർ എന്ന പോസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് ജാക്ക് ആവശ്യപ്പെടുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ജോയിൻഡ് വിത്ത് ജാക്ക് ബിക്കോസ് ഓഫ് ഹിസ് ഫുഡ് ആൻഡ് ഹി ഇസ് എ ഹണ്ടർ. ഈ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ജാക്ക് ഒരു പന്നിയെ വേട്ടയാടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ പന്നിയുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ആ പന്നിയെ ചുട്ടു തിന്ന ആ ഒരു ടേസ്റ്റും അവന്റെ ആ ഒരു വൈബ്രന്റ് നേച്ചറും ഒക്കെ കാരണം കുറെ കുട്ടികൾ ജാക്കിനോടൊപ്പം ചേരുന്നു. ഒന്നാമത് അവന്റെ ഹണ്ടിങ് എന്ന ആ ഒരു ക്വാളിറ്റി, അതേപോലെ തന്നെ അവന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഈ കുറെ കുട്ടികള് റാൽഫിനെ ലീഡർഷിപ്പിലുള്ള എല്ലാ കുട്ടികളും കുറെ മിക്കവാറുമുള്ള കുട്ടികൾ ജാക്കിനോടൊപ്പം ചേരുന്നു. നൗ ജാക്ക് ഡിക്ലെയർസ് ഹിംസെൽഫ് ആസ് എ ലീഡർ ഓഫ് ദി ന്യൂ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് ആൻഡ് ഓർഗനൈസസ് എ വയലന്റ് സ്ലോട്ടർ ഓഫ് എ പിഗ് ടു സോളംനൈസ് ദ ഒക്കേഷൻ. ഈ സമയത്ത് ജാക്ക് സ്വയം ലീഡറായിട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റു കുട്ടികൾ അതേപോലെ ജാക്കും പറയുന്നു റാൽഫ് നല്ലൊരു ലീഡർ അല്ല, അവൻ പേടിത്തൊണ്ടനാണെന്ന് പറയുന്നത് കൊണ്ട് എല്ലാ കുട്ടികളും ജാക്കിനോടൊപ്പം ചേരുന്നു. ഈ സമയത്ത് ജാക്ക് സ്വയം നേതാവായിട്ട് പ്രഖ്യാപിക്കുന്നു. ആൻഡ് ഹി ഓർഗനൈസസ് എ വയലന്റ് സ്ലോട്ടർ ഓഫ് എ പിഗ് ടു സോളംനൈസ് ദ ഒക്കേഷൻ. താൻ ലീഡറായിട്ട് ചാർജ് എടുത്തത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ സിമ്പലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനൊരു കാട്ടു പന്നിയെ ബലി കൊടുക്കുന്നു. അത് ബലി കൊടുക്കുക അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നത് ഒരു ബലി എന്ന രീതിയിലാണ്, ഒരു റിച്വൽ എന്ന രീതിയിൽ, താൻ തൻ്റെ സ്ഥാനാരോഹണത്തിൽ ഒരു കർമ്മം എന്ന നിലയിലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ദേ പ്ലേസ് ഇറ്റ്സ് ഹെഡ് ഓൺ എ ഷാർപ്പൻഡ് സ്റ്റാക്ക് ഇൻ ദി ജംഗിൾ ആസ് എൻ ഓഫറിംഗ് ടു ദി ബീസ്റ്റ്. ആ പന്നിയെ കൊന്നതിന് ശേഷം അതിൻ്റെ തല ഒരു മൂർച്ചയുള്ള ഒരു വടിയിൽ കുത്തി അവിടെ വെക്കുന്നു. എന്തായിട്ടാണ്? ആസ് ആൻ ഓഫറിങ് ടു ദ ബീസ്റ്റ്, അവിടെയുള്ള ആ ഒരു ബീസ്റ്റിനെ, ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദാനമായിട്ട്, ആ ഒരു ഓഫറിങ് എന്ന നിലയിൽ ഈ പന്നിയുടെ തല അവിടെ വെക്കുന്നു. ആൻഡ് ഈ സമയത്ത് സൂൺ ദി ബ്ലഡി ഹെഡ് വാസ് കവേർഡ് വിത്ത് ഫ്ലൈസ് ആൻഡ് സൈമൺ കോൾസ് ഇറ്റ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. ചോര പോരേണ്ട തലയാണ്, പന്നിയുടെ ചോരയോടുള്ള തലയാണ് അവിടെ വെച്ചത്. ഈ ചോരത്തല ചോര ഒലിച്ചുള്ള ആ തല അവിടെ വെച്ചുടനെ ഒരു കുറേ ഈച്ചകൾ ആ തലയിൽ പൊതിയാൻ തുടങ്ങി. ആ തലയിൽ ആ ഈച്ചകളൊക്കെ പൊതിയാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് സൈമൺ പറഞ്ഞു, ദിസ് ഈസ് എ ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. സൈമൺ ആണ് പറയുന്നത് ദിസ് ഈസ് എ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ആൻഡ് ഹി ഫെയിംസ്. പെട്ടെന്ന് ഈ ഒരു ഈച്ച കൂട്ടത്തോടുകൂടി ഈ തലയുടെ മുകളിൽ വന്നിരിക്കുന്ന കണ്ടതോടുകൂടി അവന് പേടിയായി. കാരണം അവരെ ബീസ്റ്റിനുള്ള ഒരു ഓഫറിംഗ് ആയിട്ടാണ് ഈ പന്നിത്തല അവിടെ വെച്ചത്. ആ പന്നിത്തലയിൽ ഈ ഈച്ചകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുമ്പോൾ ആ ബീസ്റ്റിന് സന്തോഷമായി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ബീസ്റ്റ് അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവിടെ ഏതോ ഒരു ജീവിയുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് കുട്ടികൾ വരുന്നു. ആ ഒരു വിശ്വാസം കൂടുന്നു കുട്ടികൾക്ക്. അങ്ങനെ ഈ സമയത്ത് സൈമൺ പറയുന്നു, ദിസ് ഈസ് ദ ലോർഡ് ഓഫ് ദി ഫ്ലൈസ്. ഇത് പറഞ്ഞ് അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നു. ആൻഡ് വെൻ ഹി വേക്സ് അപ്പ് ഹി ഗോസ് ടു ദ മൗണ്ടെയിൻ ആൻഡ് ഫൈൻഡ്സ് ദ ഡെഡ് പാരഷൂട്ടിസ്റ്റ്. അവൻ ഉറക്കമുണർന്നു, അതായത് അവിടെ ബോധം കെട്ട് വീണതിന് ശേഷം പിന്നീട് അവൻ ഉറക്കമുണർന്ന് അല്ലെങ്കിൽ ആ ബോധത്തിൽ നിന്ന് തെളിയുന്ന സമയത്ത് വീണ്ടും അവൻ ആ ഒരു ബീസ്റ്റിനെ കണ്ട സ്ഥലത്തേക്ക് പോകുന്നു. ആൻഡ് നൗ ഹി റിയലൈസസ് ദ ഡെഡ് പാരഷൂട്ടിസ്റ്റ്. നേരത്തെ കണ്ട ആ ഒരു ഭീകര ജീവി മരിച്ചുപോയ സൈനികനാണ്, ഒരു മരിച്ച വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ അയാൾ പാരഷൂട്ടോട് കൂടിയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ആൻഡ് ഹി റിയലൈസസ് ദ ഫാക്ട് ദാറ്റ് ദർ ഈസ് നോ മോൺസ്റ്റർ ദെയർ. അവൻ മനസ്സിലാക്കുന്നു അവിടെ ഒരു മോൺസ്റ്ററോ അല്ലെങ്കിൽ ഭീകര ജീവിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് വെൻ ഹി കംസ് ബാക്ക് ടു ദ ബീച്ച് ടു ടെൽ ദ അതർ ബോയ്സ് അബൌട്ട് ദീസ് ദ ബോയ്സ് ആർ ഇൻ കയോട്ടിക് സിറ്റുവേഷൻ. ഇവന് ഈ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് വരുന്ന സമയത്ത് മറ്റു കുട്ടികൾ വളരെ കയോട്ടിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആൻഡ് ഈവൻ റാൽഫ് ആൻഡ് പിഗ്ഗി ഹാവ് ജോയിൻഡ് വിത്ത് ജാക്ക്. അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റാൽഫ് നേരത്തെ ലീഡറായിരുന്നു, റാൽഫും പിഗ്ഗിയുമാണ് ജാക്കിനോട് എതിരായിട്ട് നിന്നവര്, അവര് പോലും ഇപ്പം ജാക്കിന്റെ കൺട്രോളിൽ വന്നു എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളെല്ലാവരും പേടിച്ച് വരണ്ട്, ഇപ്പൊ എല്ലാവരും ജാക്കിന്റെ അണ്ടറിലാണെന്ന് മനസ്സിലാകുന്നു. ആൻഡ് വെൻ ദ ബോയ്സ് സോ സൈമൺസ് ഷാഡോയി ഫിഗർ ഫ്രം ദ ജംഗിൾ ദേ തോട്ട് ഇറ്റ് ഈസ് എ മോൺസ്റ്റർ ആൻഡ് കിൽസ് ഹിം വിത്ത് ദെയർ ബെയർ ഹാൻഡ്സ് ആൻഡ് ടീത്ത്. ഈ സമയത്ത് സൈമൺ അവൻ മറ്റു കുട്ടികളോട്
ഈ സത്യം, അതായത് ഡെഡ് പാരഷൂട്ടിസ്റ്റ് ആണ്, അല്ലാതെ അവിടെ ഒരു മോൺസ്റ്റർ ഒന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഈ കുട്ടികൾ ഇവന്റെ നിഴലാണ് കാണുന്നത്, ഇവനാണ് സൈമൻ ആണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കുട്ടികൾ വിചാരിക്കുന്നത് ഇതൊരു ഭീകര ജീവിയാണെന്നാണ്. അങ്ങനെ സൈമനെ അവർ കൊല്ലുന്നു. ഇവിടെ സൈമൻ എന്നത് ഒരു അലഗോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഹി ക്യാൻ ബി എ ക്യാരക്ടർ ഫ്രം ദ ബൈബിൾ. ബൈബിളിലെ സൈമൺ എന്ന കഥാപാത്രം, ഹി വാസ് ഓൾസോ കിൽഡ് ബൈ ദ പീപ്പിൾ വെൻ ഹി ബിഗാൻ ടു ടോക്ക് അബൌട്ട് ഗോഡ്. ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ച സമയത്ത് അറിവ്, അതായത് ദൈവത്തെ കുറിച്ച് ജനങ്ങളോട് പറയുന്ന സമയത്ത്, ആ ഒരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് കൊല്ലപ്പെട്ട വ്യക്തിയാണ് സൈമൺ. അതേപോലെ ഇവിടെയും സൈമൺ, when he realizes the truth and when he began to spread this truth to the other boys, he was killed. ആ സൈമൺ, ബൈബിളിലെ സൈമൺ കൊല്ലപ്പെട്ടതുപോലെ തന്നെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിയ സൈമനെയും ജനങ്ങൾ കൊല്ലുന്നു. So he can be or he is an allegorical representation. Then the next day, Jack's hunting team attacks Ralph and Piggy. Piggy was killed and Ralph hides in the forest and Jack now ordered to fire the jungle to find his hiding place. പിറ്റേ ദിവസം ജാക്ക്, അവൻ്റെ ഹണ്ടിങ് ടീമും ജാക്കും റാൽഫും അതേപോലെ തന്നെ പിഗ്ഗിയുമായിട്ട് ആക്രമണം ഉണ്ടാകുന്നു. അതായത് റാൽഫും പിഗ്ഗിയും ഇവർക്ക് എതിരായിട്ട് നിന്നതാണ്, ആ കുട്ടികളെ ആക്രമിക്കുന്നു. അതിന് പിഗ്ഗി വാസ് കിൽഡ്. ആ ആക്രമണത്തിൽ പിഗ്ഗി കൊല്ലപ്പെടുന്നു. ആൻഡ് റാൽഫ് ഹൈഡ്സ് ഇൻ ദ ഫോറസ്റ്റ്. റാൽഫ് വനത്തിൽ ഒളിച്ചിരിക്കുന്നു. ഈ സമയത്ത് ജാക്ക് ഓർഡേഴ്സ് ദ അതർ ബോയ്സ് ടു സെറ്റ് ഫയർ ഇൻ ദ ഫോറസ്റ്റ്. ജാക്ക് ഈ സമയത്ത് മറ്റു കുട്ടികളോട് പറയുന്നു, കാട്ടിൽ തീയിടണം, കാരണം റാൽഫിനെ കണ്ടുപിടിക്കണം. റാൽഫിന്റെ ആ ഒളിത്താവളത്തിൽ നിന്ന് അവനെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് തീയിടാൻ പറയുന്നു. ആൻഡ് റാൽഫ് ഡിസ്ട്രോയ്സ് ദ സോഴ്സ് ഹെഡ് ആൻഡ് റാൽഫ് നോസ് ദാറ്റ് അതേഴ്സ് ആർ വെയിറ്റിംഗ് ടു കിൽ ഹിം. ഈ സമയത്ത് റാൽഫ് പോയി ആ ബീസ്റ്റിന്റെ തല നശിപ്പിക്കുന്നു. അവര് നേരത്തെ വെച്ച പന്നിയുടെ തല, ആ പന്നിയുടെ തല ആ സ്ഥലത്ത് പോയിട്ട് പന്നിയുടെ തല നശിപ്പിക്കുന്നു. ആൻഡ് ഹി surely knows that the other boys are waiting to kill him. മറ്റുള്ളവർ തന്നെ കൊല്ലുമെന്ന് റാൽഫിന് അറിയാം. പക്ഷെ അതിനു മുൻപ് പോയിട്ട് ആ ബീസ്റ്റിന്റെ തലാവ് നശിപ്പിക്കുന്നു. ആൻഡ് ഹി കൊളാപ്സസ് ബിക്കോസ് ഓഫ് എക്സോഷൻ. അങ്ങനെ ഈ പന്നിയുടെ തല നശിപ്പിച്ചതിന് ശേഷം അവൻ തിരിച്ചു വരുന്ന സമയത്ത് ആകെ ക്ഷീണിതനാകുന്നു. അങ്ങനെ അവൻ തളർന്നു വീഴുന്നു. When he wakes up, he sees a British naval officer who sees the fire in the jungle. റാൽഫ് അങ്ങനെ ബോധം കെട്ട് ക്ഷീണിതനായിട്ട് അവിടെ വീഴുന്നു. അവൻ എണീക്കുന്ന സമയത്ത്, അവൻ്റെ ബോധത്തിലേക്ക് വരുന്ന സമയത്ത് അവൻ കാണുന്നത് ഒരു ബ്രിട്ടീഷ് നേവൽ ഓഫീസറാണ്. ആൻഡ് ദ ഓഫ് അതർ ബോയ്സ് ഓൾസോ റീച്ച് ദെയർ. ഈ സമയത്ത് മറ്റു കുട്ടികൾ അവിടെ എത്തുന്നു. ആൻഡ് ഹി സീസ് ദ സ്പെക്ടാക്കിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്ലഡ് തേഴ്സ്റ്റി സാവേജ് ചിൽഡ്രൻ. ഈ സമയത്ത് ആ ബ്രിട്ടീഷ് നേവൽ ഓഫീസർ ഈ കുട്ടികളുടെ കയ്യിലെ സൺഗ്ലാസ്, ആ ഒരു ഗ്ലാസ് കാണുന്നു. സൺഗ്ലാസ്, പിഗ്ഗിയുടെ സൺഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് അവർ കാട്ടുതീ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അവരുടെ ആ ഒരു ക്രൂര സ്വഭാവവും കാണുന്നു. ആൻഡ് ദസ് ദ ബോയ്സ് ബിഗാൻ ടു റിവീൽ എവറിഥിങ് ടു ദ ഓഫീസർ. കുട്ടികൾ നടന്ന കാര്യങ്ങളൊക്കെ ഈ ഓഫീസറോട് വിവരിക്കുന്നു. ഹിയർ വി ക്യാൻ സീ ദ തീം ഈസ് ദ ഡിഫക്റ്റ് ഓഫ് സൊസൈറ്റി ഈസ് ദ ഡിഫക്റ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം, സമൂഹത്തിൻ്റെ ആ ഒരു പോരായ്മ എന്ന് പറയുന്നത് വ്യക്തികളുടെ സ്വഭാവത്തിലുള്ള പോരായ്മയാണോ സമൂഹത്തിന്റെ പോരായ്മ എന്നതാണ് ഒരു തീം. അതേപോലെ തന്നെ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ദ ഷേപ്പ് ഓഫ് ദ സൊസൈറ്റി മസ്റ്റ് ഡിപെൻഡ് ഓൺ ദി എത്തിക്കൽ നേച്ചർ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് നോട്ട് എനി പൊളിറ്റിക്കൽ സിസ്റ്റം. ഇതിൽ സമൂഹത്തിന്റെ രൂപീകരണം അല്ലെങ്കിൽ സമൂഹ രൂപീകരണം എന്ന് പറയുന്നത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി എത്തിക്കൽ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽസ്. മനുഷ്യന്റെ എത്തിക്കൽ നേച്ചർ, ധാർമ്മികമായ ആ ഒരു സ്വഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിലല്ല അധിഷ്ഠിതമായിരിക്കേണ്ടത്, മറിച്ച് മനുഷ്യന്റെ ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരിക്കണം സമൂഹം എന്ന ഒരു മോറൽ മെസ്സേജ് കൂടി ഈ നോവലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് സൈമൺ ഈസ് ആൻ അലഗോറിക്കൽ ക്യാരക്ടർ. സൈമൺ ഒരു അലഗോറിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു. സൈമൺ ഇൻ ദ ബൈബിൾ, ഹി വാസ് പുട്ട് ടു ഡെത്ത് ബൈ പീപ്പിൾ ഇൻ ഹിസ് കമ്മ്യൂണിറ്റി for spreading the word of God. ദൈവത്തിന്റെ വാക്കുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സമയത്താണ് തന്റെ സമൂഹത്തിൽ നിന്നും സൈമൺ കൊല്ലപ്പെട്ടു. ആൻഡ് സിമിലർലി ഇൻ ദ നോവൽ, സൈമൺ വാസ് കിൽഡ് വെൻ ഹി ട്രൈസ് ടു സ്പ്രെഡ് നോളജ് ടു അതർ ബോയ്സ് ഇൻ ദ ഐലൻഡ്.
അതേപോലെ തന്നെ തൻ്റെ കുട്ടികൾക്ക് അവിടെ ഒരു ബീസ്റ്റ് ഒന്നും ഇല്ല, അതൊരു ഡെഡ് പാരഷൂട്ടിസ്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് സൈമനെ മാറ്റി കുട്ടികൾ കൊല്ലുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഹി ഈസ് എൻ അലഗോറിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത്രയുമാണ് ഈ നോവൽ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.